സ്പോർട്സ് അതോറിറ്റിയുടെ ട്രയൽസിൽ പങ്കെടുക്കുന്നതിൽ നിലപാട് മാറ്റി കർണാടകത്തിലെ കമ്പളയോട്ടക്കാരൻ ശ്രീനിവാസ് ഗൌഡ. മാർച്ചിൽ അവസാനിക്കുന്ന കമ്പള സീസണിന് ശേഷം ട്രയൽസിനെത്തുമെന്ന് ശ്രീനിവാസ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. റെക്കോർഡ് നേട്ടത്തിന് ഗൌഡയ്ക്ക് കർണാടക സർക്കാർ 3 ലക്ഷം രൂപ സമ്മാനിച്ചു. സാമൂഹിക മാധ്യമങ്ങൾ ആഘോഷിച്ച ഉസൈൻ ബോൾട്ടിനെ വെല്ലുന്ന ഓട്ടം സായ് ട്രയൽസ് വരെ എത്തി. തൽക്കാലം ട്രാക്കിലേക്കില്ലെന്ന് ഇന്നലെ ശ്രീനിവാസ ഗൌഡ മറുപടിയും നൽകി. കമ്പളയിൽ തുടരാനാണ് താല്പര്യമെന്നും അറിയിച്ചു. എന്നാൽ ഇന്ന് ബംഗളൂരുവിലെത്തിയ ശ്രീനിവാസ് ഒന്ന് ഓടി നോക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. കമ്പള സീസണിന് ശേഷം ട്രയൽസിനെത്തും. കമ്പള സീസണിൽ ഒന്ന് തിങ്കൾ തനക്കാകില്ല, മറ്റ ഒന്ന് തിങ്കൾ റെസ്റ്റ് ബേക്കു, നന്തര ട്രെയിനിങ് ആകില്ല. ബോൾട്ടുമായി താരതമ്യം ചെയ്യാൻ യോഗ്യനല്ലെന്നും ട്രാക്കിലെ ഓട്ടവും ചളിയിൽ പോത്തുകൾക്കൊപ്പമുള്ള ഓട്ടവും രണ്ടാണെന്നും ഗൌഡ ആവർത്തിക്കുന്നു. ട്രാക്ക് ഗട്ടിയാകരുത്, കരയിൽ ഓടലിക്കെ തുമ്പാ നസെ സ്മൂത്തായി ഓടബേക്കാകുത്തെ, ബരികാലല്ലി ഓടബേക്ക് കെസര ഗദ്ദയല്ലി ഇതക്കെല്ല ഷൂ എല്ലാം ആക്കി ഓട. ട്രാക്കിൽ ഓടി നോക്കണമെന്ന് മുഖ്യമന്ത്രി യെദ്യൂരപ്പയും മന്ത്രിമാരും ശ്രീനിവാസിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ട്രയൽസിന് എല്ലാ സൗകര്യവും ഒരുക്കുമെന്ന് ബംഗളൂരു സായ് ഡയറക്ടറും വ്യക്തമാക്കി. If he is interested, we'll be doing all to get him onto the track. And if he can win a medal for India, who knows, he could be next. ബംഗളൂരുവിൽ നിന്ന് പ്രശാന്ത് കുരിശ്ശേരിക്കൊപ്പം ശ്രാവൺ, ഏഷ്യാനെറ്റ് ന്യൂസ്.